Hi friends, lab assistant, LDC, last grade, ഈ പരീക്ഷകൾക്കല്ല ഉപയോഗപ്രദമായിട്ടുള്ള മോഡൽ എക്സാം ക്വസ്റ്റ്യൻ സീരീസിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. ക്രൂഡ് ഓയിലിൽ നിന്ന് വിവിധ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ വേർതിരിച്ചെടുക്കുന്ന പ്രക്രിയ. ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ. ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷനാണ് ക്രൂഡ് ഓയിലിൽ നിന്ന് വിവിധ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ വേർതിരിച്ചെടുക്കുന്ന പ്രക്രിയ. ഇന്ധനങ്ങൾ അപൂർണമായി ജ്വലിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഉണ്ടാക്കുന്ന വാതകം കാർബൺ മോണോക്സൈഡ്. കാർബൺ മോണോക്സൈഡാണ് ഇന്ധനങ്ങൾ അപൂർണമായി അഥവാ ഇൻകംപ്ലീറ്റായി ജ്വലിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്ന വാതകം. ഇതായി രോഗമുണ്ടാക്കുന്നത് ഏത് ലോഹത്തിൻ്റെ മലിനീകരണം മൂലമാണ്? കാഡ്മിയം. കാഡ്മിയം ലോഹത്തിൻ്റെ മലിനീകരണം മൂലമാണ് ഇതായി രോഗമുണ്ടാക്കുന്നത്. എൽ പി ജിയിലെ ഘടകങ്ങൾ ഏതൊക്കെയാണ്? മീഥെയ്ൻ, ബ്യൂട്ടെയ്ൻ, പ്രൊപ്പെയ്ൻ. എൽ പി ജിയിലെ ഘടകങ്ങളാണ് മീഥെയ്ൻ, ബ്യൂട്ടെയ്ൻ, പ്രൊപ്പെയ്ൻ. ബുള്ളറ്റ് പ്രൂഫ് വസ്ത്രങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന വസ്തു കെവ്ലാർ. കെവ്ലാറാണ് ബുള്ളറ്റ് പ്രൂഫ് വസ്ത്രങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന വസ്തു. ക്രയോലൈറ്റിൽ നിന്നും ലഭിക്കുന്ന പ്രധാന ലോഹം അലുമിനിയം. അലുമിനിയമാണ് ക്രയോലൈറ്റിൽ നിന്നും ലഭിക്കുന്ന പ്രധാന ലോഹം. മാഗ്നറ്റൈറ്റ് ഏതിൻ്റെ അയിരാണ്? ഇരുമ്പ്. ഇരുമ്പിൻ്റെ അയിരാണ് മാഗ്നറ്റൈറ്റ്. ഏത് ലോഹത്തിൻ്റെ അയിരാണ് ബോക്സൈറ്റ്? അലുമിനിയം. അലുമിനിയത്തിൻ്റെ അയിരാണ് ബോക്സൈറ്റ്. കൽക്കരിയുടെ നാല് വകഭേദങ്ങൾ ഏതൊക്കെയാണ്? ആന്ത്രസൈറ്റ്, ലിഗ്നൈറ്റ്, പീറ്റ്. ആന്ത്രസൈറ്റ്, ബിറ്റുമിനസ്, ലിഗ്നൈറ്റ്, പീറ്റ് എന്നിവയാണ് കൽക്കരിയുടെ നാല് വകഭേദങ്ങൾ. ഫ്യൂസ് വയർ ഏതെല്ലാം ലോഹങ്ങളുടെ സങ്കലനമാണ്? ടിന്നും ലെഡും. ടിന്നും ലെഡിൻ്റെയും സങ്കലനമാണ് ഫ്യൂസ് വയർ. ബേക്കിംഗ് സോഡ അഥവാ അപ്പക്കാരം, അതിൻ്റെ രാസനാമമാണ് സോഡിയം ബൈകാർബണേറ്റ്. ബേക്കിംഗ് സോഡയുടെ രാസനാമമാണ് സോഡിയം ബൈകാർബണേറ്റ്. മുട്ടയുടെ തോടൽ പ്രധാനമായും കാണുന്ന രാസവസ്തു കാൽസ്യം കാർബണേറ്റ്. കാൽസ്യം കാർബണേറ്റാണ് മുട്ടയുടെ തോടിൽ കാണുന്ന രാസവസ്തു കാൽസ്യം കാർബണേറ്റ്. അണുനാശകങ്ങളുടെ ഉപയോഗം കണ്ടെത്തിയത് ആര്? ജോസഫ് ലിസ്റ്റർ. ജോസഫ് ലിസ്റ്ററാണ് അണുനാശകങ്ങളുടെ ഉപയോഗം കണ്ടെത്തിയത്. ജോസഫ് ലിസ്റ്റർ. മദ്യദുരന്തത്തിന് കാരണമാകുന്നത് മീഥൈൽ ആൽക്കഹോൾ. മീഥൈൽ ആൽക്കഹോളാണ് മദ്യദുരന്തത്തിന് കാരണമാകുന്നത്. ആധുനിക രസതന്ത്രത്തിൻ്റെ പിതാവ് ആൻ്റോൺ ലവോസിയർ. ആൻ്റോൺ ലവോസിയറാണ് ആധുനിക രസതന്ത്രത്തിൻ്റെ പിതാവ്. ഓസോൺ പാളിക്ക് അപകടം വരുത്തുന്ന രാസവസ്തു ക്ലോറോ ഫ്ലൂറോ കാർബൺ. ക്ലോറോ ഫ്ലൂറോ കാർബണാണ് ഓസോൺ പാളിക്ക് അപകടം വരുത്തുന്ന രാസവസ്തു. തെർമോമീറ്ററിൽ ഉപയോഗിക്കുന്ന ദ്രാവകം രസം. രസമാണ് തെർമോമീറ്ററിൽ ഉപയോഗിക്കുന്ന ദ്രാവകം. തുരിശിൻ്റെ രാസനാമം കോപ്പർ സൾഫേറ്റ്. കോപ്പർ സൾഫേറ്റ് ആണ് തുരിശിൻ്റെ രാസനാമം. തുരിശിൻ്റെ രാസനാമം കോപ്പർ സൾഫേറ്റ്. ടാൽക്കം പൗഡറിൽ അടങ്ങിയിരിക്കുന്ന പ്രധാന രാസവസ്തു ഹൈഡ്രേറ്റഡ് മെഗ്നീഷ്യം സിലിക്കേറ്റ്. ഹൈഡ്രേറ്റഡ് മെഗ്നീഷ്യം സിലിക്കേറ്റ് ആണ് ടാൽക്കം പൗഡറിൽ അടങ്ങിയിരിക്കുന്ന പ്രധാന രാസവസ്തു ഹൈഡ്രേറ്റഡ് മെഗ്നീഷ്യം സിലിക്കേറ്റ്. വാതക രൂപത്തിലുള്ള ഹോർമോൺ എത്തിലീൻ. എത്തിലീൻ ആണ് വാതക രൂപത്തിലുള്ള ഹോർമോൺ. ബ്ലാക്ക് ലെഡ് എന്നറിയപ്പെടുന്നത് എന്ത്? ഗ്രാഫൈറ്റ്. ഗ്രാഫൈറ്റ് ആണ് ബ്ലാക്ക് ലെഡ് എന്നറിയപ്പെടുന്നത്. ക്ഷാരപദാർത്ഥങ്ങൾ ലിറ്റ്മസിൻ്റെ നിറം ചുവപ്പിൽ നിന്നും നീല നിറമാക്കുന്നു. ക്ഷാരപദാർത്ഥങ്ങൾ ലിറ്റ്മസിൻ്റെ നിറം ചുവപ്പിൽ നിന്നും നീല നിറമാക്കുന്നു. ഏറ്റവും ഭാരം കൂടിയ ലോഹമൂലകം ഓസ്മിയം. ഓസ്മിയമാണ് ഏറ്റവും ഭാരം കൂടിയ ലോഹമൂലകം. പ്ലാസ്റ്റിക് വ്യവസായത്തിൽ പി വി സി എന്നാൽ പോളിവിനൈൽ ക്ലോറൈഡ്. പ്ലാസ്റ്റിക് വ്യവസായത്തിൽ പി വി സി എന്നാൽ പോളിവിനൈൽ ക്ലോറൈഡ്. അണുസംഖ്യ നൂറായ മൂലകം ഫെർമിയം. ഫെർമിയമാണ് അണുസംഖ്യ അഥവാ അറ്റോമിക് നമ്പർ നൂറായ മൂലകം. ഗ്ലാസിന് കടുനീല നിറം നൽകുന്നത് കൊബാൾട്ട് ഓക്സൈഡ്. കൊബാൾട്ട് ഓക്സൈഡാണ് ഗ്ലാസിന് കടുനീല നിറം നൽകുന്നത്. 916 ഗോൾഡ് എന്നറിയപ്പെടുന്നത് എത്ര കാരറ്റ് സ്വർണമാണ്? 22. 916 ഗോൾഡ് എന്നറിയപ്പെടുന്നത് 22 കാരറ്റ് സ്വർണമാണ്.
ലെഡ് പെൻസിൽ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന പദാർത്ഥം എന്ത്? ഗ്രാഫൈറ്റ്. ഗ്രാഫൈറ്റ് ആണ് ലെഡ് പെൻസിൽ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന പദാർത്ഥം. മാർഷ് ഗ്യാസ് എന്നറിയപ്പെടുന്നത് മീഥെയ്ൻ. മീഥെയ്ൻ ആണ് മാർഷ് ഗ്യാസ് എന്നറിയപ്പെടുന്നത്. മിന്നാമിനുങ്ങിൻ്റെ വെളിച്ചത്തിന് കാരണമായ വസ്തു ലൂസിഫറിൻ. ലൂസിഫറിൻ ആണ് മിന്നാമിനുങ്ങിൻ്റെ വെളിച്ചത്തിന് കാരണമായ വസ്തു ലൂസിഫറിൻ. ഉറുമ്പിൻ്റെ ശരീരത്തിലുള്ള ആസിഡ് ഫോർമിക് ആസിഡ്. ഫോർമിക് ആസിഡ് ആണ് ഉറുമ്പിൻ്റെ ശരീരത്തിലുള്ള ആസിഡ്. വജ്രം ഏതിൻ്റെ ഏറ്റവും ശുദ്ധമായ രൂപമാണ്? വജ്രം കാർബണിൻ്റെ ഏറ്റവും ശുദ്ധമായ രൂപമാണ്. കാർബണിൻ്റെ ഏറ്റവും ശുദ്ധമായ രൂപം വജ്രം. ലാറ്റിൻ ഭാഷയിൽ കുപ്രം എന്നറിയപ്പെടുന്ന ലോഹം ചെമ്പ്. ചെമ്പാണ് ലാറ്റിൻ ഭാഷയിൽ കുപ്രം എന്നറിയപ്പെടുന്ന ലോഹം. വിറക് കത്തുമ്പോൾ പുറത്തു വരുന്ന വാതകം കാർബൺ ഡയോക്സൈഡ്. കാർബൺ ഡയോക്സൈഡ് ആണ് വിറക് കത്തുമ്പോൾ പുറത്തു വരുന്ന വാതകം. കറുത്ത ഇരട്ടകൾ എന്നറിയപ്പെടുന്നത് ഇരുമ്പും കൽക്കരിയും. ഇരുമ്പിനെയും കൽക്കരിയെയാണ് കറുത്ത ഇരട്ടകൾ എന്നറിയപ്പെടുന്നത്. പഞ്ചസാരയിൽ അടങ്ങിയിരിക്കുന്ന മൂലകങ്ങൾ കാർബൺ ഹൈഡ്രജൻ ഓക്സിജൻ. പഞ്ചസാരയിൽ അടങ്ങിയിരിക്കുന്ന മൂലകങ്ങളാണ് കാർബൺ ഹൈഡ്രജൻ ഓക്സിജൻ. പഴങ്ങൾ കൃത്രിമമായി പഴുപ്പിക്കാൻ ഉപയോഗിക്കുന്ന മാരകമായ രാസവസ്തു കാർബൈഡ്. കാർബൈഡ് ആണ് പഴങ്ങൾ കൃത്രിമമായി പഴുപ്പിക്കാൻ ഉപയോഗിക്കുന്ന മാരകമായ രാസവസ്തു. ചോക്കിൻ്റെ രാസനാമം കാൽസ്യം കാർബണേറ്റ്. കാൽസ്യം കാർബണേറ്റ് ആണ് ചോക്കിൻ്റെ രാസനാമം. മനുഷ്യൻ കൃത്രിമമായി നിർമ്മിച്ച ആദ്യത്തെ മൂലകം ടെക്നീഷ്യം. ടെക്നീഷ്യം ആണ് മനുഷ്യൻ കൃത്രിമമായി നിർമ്മിച്ച ആദ്യത്തെ മൂലകം. അമോണിയ നിർമ്മിക്കുന്ന പ്രക്രിയ ഹേബർ പ്രക്രിയ. ഹേബർ പ്രോസസ്സിലൂടെയാണ് അമോണിയ നിർമ്മിക്കുന്നത്. ഭൂമിയിൽ ലഭിക്കുന്ന ഫോസിൽ ഇന്ധനങ്ങളിൽ ഏറ്റവും കൂടുതലുള്ളത് കൽക്കരിയാണ്. കൽക്കരിയാണ് ഭൂമിയിൽ ലഭിക്കുന്ന ഫോസിൽ ഇന്ധനങ്ങളിൽ ഏറ്റവും കൂടുതലുള്ളത്. ലിറ്റിൽ സിൽവർ എന്നറിയപ്പെടുന്നത് പ്ലാറ്റിനം. പ്ലാറ്റിനമാണ് ലിറ്റിൽ സിൽവർ എന്നറിയപ്പെടുന്നത്. നീലസ്വർണം എന്നറിയപ്പെടുന്നത് ജലം. ജലമാണ് നീലസ്വർണം എന്നറിയപ്പെടുന്നത്. സോപ്പ് പതയാത്ത ജലം കഠിനജലം അഥവാ ഹാർഡ് വാട്ടർ. അപ്പോൾ കഠിനജലത്തിലാണ് സോപ്പ് പതയാത്തത്. റബ്ബറിൻ്റെ വൾക്കനൈസേഷൻ കണ്ടുപിടിച്ചത് ചാൾസ് ഗുഡ് ഇയർ. ചാൾസ് ഗുഡ് ഇയർ ആണ് റബ്ബറിൻ്റെ വൾക്കനൈസേഷൻ കണ്ടുപിടിച്ചത്. ഒരു ലായനി ആസിഡാണോ ബേസാണോ എന്ന് തിരിച്ചറിയാനുള്ള അളവുകോൽ പി എച്ച് സ്കെയിൽ. പി എച്ച് സ്കെയിലാണ് ഒരു ലായനി ആസിഡാണോ ബേസാണോ എന്ന് തിരിച്ചറിയാനുള്ള അളവുകോൽ. വിനാഗിരിയിലെ ആസിഡ് അസറ്റിക് ആസിഡ്. അസറ്റിക് ആസിഡാണ് വിനാഗിരിയിലെ ആസിഡ്. ഫോബാൽ ദുരന്തത്തിന് കാരണമായ രാസവസ്തു മീഥൈൽ ഐസോസയനേറ്റ്. മീഥൈൽ ഐസോസയനേറ്റ് ആണ് ഫോബാൽ ദുരന്തത്തിന് കാരണമായ രാസവസ്തു. ആവർത്തന പട്ടികയിലെ ഏറ്റവും ഭാരം കുറഞ്ഞ മൂലകം ഹൈഡ്രജൻ. ഹൈഡ്രജൻ ആണ് ആവർത്തന പട്ടികയിലെ ഏറ്റവും ഭാരം കുറഞ്ഞ മൂലകം. ആസിഡ് മഴയ്ക്ക് കാരണമാകുന്ന പ്രധാന വാതകം സൾഫർ ഡയോക്സൈഡ്. സൾഫർ ഡയോക്സൈഡ് ആണ് ആസിഡ് മഴയ്ക്ക് കാരണമാകുന്ന പ്രധാന വാതകം. ഏത് ലോഹത്തിൻ്റെ അയിരാണ് സിന്നബാർ? മെർക്കുറി. മെർക്കുറിയുടെ അയിരാണ് സിന്നബാർ. ഡ്രൈ ഐസ് എന്നറിയപ്പെടുന്നത് ഖരാവസ്ഥയിലുള്ള കാർബൺ ഡയോക്സൈഡ്. ഖരാവസ്ഥയിലുള്ള കാർബൺ ഡയോക്സൈഡ് എന്നറിയപ്പെടുന്ന പേരാണ് ഡ്രൈ ഐസ്. പ്രോട്ടിയം ഡ്യൂട്ടീരിയം ത്രീഷ്യം എന്നിവ ഏത് മൂലകത്തിൻ്റെ ഐസോടോപ്പുകളാണ്? ഹൈഡ്രജൻ. ഹൈഡ്രജൻ്റെ ഐസോടോപ്പുകളാണ് പ്രോട്ടിയം ഡ്യൂട്ടീരിയം ത്രീഷ്യം. ഏറ്റവും ഭാരം കൂടിയ വാതക മൂലം റെഡോൺ. റെഡോൺ ആണ് ഏറ്റവും ഭാരം കൂടിയ വാതക മൂലം. ഓക്സിജൻ കണ്ടുപിടിച്ചത് പ്രീസ്റ്റ്ലി. പ്രീസ്റ്റ്ലി ആണ് ഓക്സിജൻ കണ്ടുപിടിച്ചത്. കാർ ബാറ്ററിയിൽ ഉപയോഗിക്കുന്ന ലോഹം ലെഡ്. ലെഡാണ് കാർ ബാറ്ററിയിൽ ഉപയോഗിക്കുന്ന ലോഹം. കൃത്രിമ മഴ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ലവണം സിൽവർ അയഡൈഡ്. സിൽവർ അയഡൈഡ് ആണ് കൃത്രിമ മഴ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ലവണം സിൽവർ അയഡൈഡ്. പെനിസിലിൻ കണ്ടുപിടിച്ചത് അലക്സാണ്ടർ ഫ്ലെമിംഗ്. അലക്സാണ്ടർ ഫ്ലെമിംഗ് ആണ് പെനിസിലിൻ കണ്ടുപിടിച്ചത്. പുകയിലയിലെ വിഷാംശം നിക്കോട്ടിൻ. നിക്കോട്ടിൻ ആണ് പുകയിലയിലെ വിഷാംശം.
ഭൂമിയുടെ അന്തരീക്ഷത്തിൽ ഒരു ഓസോൺ പാളി ഉണ്ടെന്ന് കണ്ടുപിടിച്ചത് ആര്? ചാൾസ് ഫാബ്രി. ചാൾസ് ഫാബ്രിയാണ് ഭൂമിയുടെ അന്തരീക്ഷത്തിൽ ഒരു ഓസോൺ പാളി ഉണ്ടെന്ന് കണ്ടുപിടിച്ചത്. മുറിയുടെ താപനിലയിൽ ദ്രാവകാവസ്ഥയിലിരിക്കുന്ന ലോഹം മർക്കുറി. മർക്കുറിയാണ് മുറിയുടെ താപനിലയിൽ ദ്രാവകാവസ്ഥയിലിരിക്കുന്ന ലോഹം. ഇരുമ്പിൻ്റെ ഏറ്റവും ശുദ്ധമായ രൂപം റോട്ട് അയൺ. റോട്ട് അയൺ ആണ് ഇരുമ്പിൻ്റെ ഏറ്റവും ശുദ്ധമായ രൂപം. ഏതിൻ്റെ എല്ലാം സംയുക്തമാണ് അമോണിയ? നൈട്രജൻ്റെയും ഹൈഡ്രജൻ്റെയും സംയുക്തമാണ് അമോണിയ. ഹരിതഗൃഹ പ്രഭാവത്തിന് കാരണമായ വാതകം കാർബൺ ഡൈ ഓക്സൈഡ്. കാർബൺ ഡൈ ഓക്സൈഡ് ആണ് ഹരിതഗൃഹ പ്രഭാവത്തിന് കാരണമായ വാതകം. ഗ്രീൻ ഹൗസ് ഇഫക്റ്റിന് കാരണമായ ഗ്യാസാണ് കാർബൺ ഡൈ ഓക്സൈഡ്. ഒരുമോൾ വാതകത്തിൽ അടങ്ങിയിരിക്കുന്ന തന്മാത്രകളുടെ എണ്ണം അവഗാഡ്രോ നമ്പർ. അവഗാഡ്രോ നമ്പറാണ് ഒരുമോൾ വാതകത്തിൽ അടങ്ങിയിരിക്കുന്ന തന്മാത്രകളുടെ എണ്ണം. അവഗാഡ്രോ നമ്പർ. കൽക്കരിയുടെ ഏറ്റവും മേന്മയേറിയ രൂപം ആന്ത്രസൈറ്റ്. ആന്ത്രസൈറ്റ് ആണ് കൽക്കരിയുടെ ഏറ്റവും മേന്മയേറിയ രൂപം. ഏത് ലോഹത്തിൻ്റെ അയിരാണ് ഗലീന? ലെഡ്. ലെഡിൻ്റെ അയിരാണ് ഗലീന. ലെഡിൻ്റെ അയിര് ഗലീന. ഏത് ലോഹത്തിൻ്റെ പേരിൻ്റെ അർത്ഥമാണ് ഞാൻ പ്രകാശം വഹിക്കുന്നു? ഫോസ്ഫറസ്. ഏത് ലോഹത്തിൻ്റെ പേരിൻ്റെ അർത്ഥമാണ് ഞാൻ പ്രകാശം വഹിക്കുന്നു? ഫോസ്ഫറസ്. സമുദ്രജലത്തിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന ലവണം സോഡിയം ക്ലോറൈഡ്. സോഡിയം ക്ലോറൈഡാണ് സമുദ്രജലത്തിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന ലവണം. സയനൈഡ് പ്രക്രിയയിലൂടെ ശുദ്ധീകരിക്കുന്ന ലോഹം സ്വർണം. സ്വർണമാണ് സയനൈഡ് പ്രക്രിയയിലൂടെ ശുദ്ധീകരിക്കുന്ന ലോഹം. ചുണ്ണാമ്പ് വെള്ളത്തെ പാൽ നിറമാക്കുന്ന വാതകം കാർബൺ ഡൈ ഓക്സൈഡ്. കാർബൺ ഡൈ ഓക്സൈഡാണ് ചുണ്ണാമ്പ് വെള്ളത്തെ പാൽ നിറമാക്കുന്ന വാതകം. പൊട്ടാസ്യം എന്ന മൂലകത്തിന് ഇംഗ്ലീഷ് അക്ഷരമാലയിലെ കെ എന്ന പ്രതീകം ലഭിച്ചത് ഏത് ലാറ്റിൻ വാക്കിൽ നിന്നാണ്? പൊട്ടാസ്യം എന്ന മൂലകത്തിന് ഇംഗ്ലീഷ് അക്ഷരമാലയിലെ കെ എന്ന പ്രതീകം ലഭിച്ചത് ഏത് ലാറ്റിൻ വാക്കിൽ നിന്നാണ്? കാലിയം. കാലിയം എന്ന വാക്കിൽ നിന്നുമാണ് പൊട്ടാസ്യത്തിന് കെ എന്ന വാക്ക് ലഭിച്ചത്. ഐസ് പ്ലാന്റുകളിൽ ഉപയോഗിക്കുന്ന വാതകം അമോണിയ. അമോണിയയാണ് ഐസ് പ്ലാന്റുകളിൽ ഉപയോഗിക്കുന്ന വാതകം. ശുക്രന്റെ അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള വാതകം കാർബൺ ഡൈ ഓക്സൈഡ്. കാർബൺ ഡൈ ഓക്സൈഡ് ആണ് ശുക്രന്റെ അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള വാതകം. സിപ്നൈറ്റ് എന്നത് ഏതിൻ്റെ അയിരാണ്? ആൻറ്റിമണി. ആൻറ്റിമണിയുടെ അയിരാണ് സ്റ്റിപ്നൈറ്റ്. കുമ്മായത്തിൻ്റെ രാസനാമം കാൽസ്യം ഹൈഡ്രോക്സൈഡ്. കാൽസ്യം ഹൈഡ്രോക്സൈഡ് എന്നത് ചുണ്ണാമ്പിൻ്റെ രാസനാമമാണ്. ചതുപ്പ് വാതകം എന്നറിയപ്പെടുന്നത് മീഥെയ്ൻ. മീഥെയ്ൻ ആണ് ചതുപ്പ് വാതകം എന്നറിയപ്പെടുന്നത്. മാർഷ് ഗ്യാസ് മീഥെയ്ൻ. ഗ്രെയിൻ ആൽക്കഹോൾ എന്നറിയപ്പെടുന്നത് ഈഥൈൽ ആൽക്കഹോളിനെയാണ്. ഗ്രെയിൻ ആൽക്കഹോൾ എന്നറിയപ്പെടുന്നത് ഈഥൈൽ ആൽക്കഹോളിനെയാണ്. മെഴുകിൻ്റെ ലായകം ടർപ്പൻ്റൈൻ. ടർപ്പൻ്റൈൻ ആണ് മെഴുകിൻ്റെ ലായകം. ഹൈപ്പോയിൽ അടങ്ങിയിരിക്കുന്ന മൂലകങ്ങൾ സോഡിയം സൾഫർ ഓക്സിജൻ ഹൈഡ്രജൻ. ഹൈപ്പോയിൽ അടങ്ങിയിരിക്കുന്ന മൂലകങ്ങളാണ് സോഡിയം സൾഫർ ഓക്സിജൻ ആൻഡ് ഹൈഡ്രജൻ. ക്ലോറിൻ നിറച്ച ബൾബിലെ പ്രകാശത്തിൻ്റെ നിറം പച്ച. ക്ലോറിൻ നിറച്ച ബൾബിലെ പ്രകാശത്തിൻ്റെ നിറമാണ് പച്ച. ക്ലോറോഫോം കണ്ടുപിടിച്ചത് ആര്? ജെയിംസ് സിംസൺ. ജെയിംസ് സിംസൺ ആണ് ക്ലോറോഫോം കണ്ടുപിടിച്ചത്. റോക്ക് കോട്ടൺ എന്നറിയപ്പെടുന്നത് ആസ്ബസ്റ്റോസ്. ആസ്ബസ്റ്റോസ് ആണ് റോക്ക് കോട്ടൺ എന്നറിയപ്പെടുന്നത്. അണുഭാരം ഏറ്റവും കൂടിയ സ്വാഭാവിക മൂലകം യുറേനിയം. യുറേനിയമാണ് അണുഭാരം ഏറ്റവും കൂടിയ സ്വാഭാവിക മൂലകം യുറേനിയം. ഏത് മൂലകത്തിൻ്റെ അയിരാണ് പിച്ച് ബ്ലെൻഡ്? യുറേനിയം. യുറേനിയത്തിൻ്റെ അയിരാണ് പിച്ച് ബ്ലെൻഡ്. യുറേനിയത്തിൻ്റെത് പിച്ച് ബ്ലെൻഡ്. ടാബ്ലറ്റ് രൂപത്തിൽ വിൽക്കപ്പെട്ട ആദ്യ മരുന്ന് ആസ്പിരിൻ. ആസ്പിരിൻ ആണ് ടാബ്ലറ്റ് രൂപത്തിൽ വിൽക്കപ്പെട്ട ആദ്യത്തെ മരുന്ന്. ജർമ്മൻ സിൽവറിൻ്റെ കടക ലോഹങ്ങൾ ചെമ്പ് സിങ്ക് നിക്കൽ. ചെമ്പ് സിങ്ക് നിക്കൽ ആണ് ജർമ്മൻ സിൽവറിൻ്റെ കടക ലോഹങ്ങൾ. ഫിനോളിൻ്റെ രാസനാമം കാർബോളിക് ആസിഡ്.
കാർബോണിക് ആസിഡാണ് ഫിനോളിൻ്റെ രാസനാമം. ഫാവിയുടെ ലോഹം എന്നറിയപ്പെടുന്നത് ടൈറ്റാനിയം. ടൈറ്റാനിയം ആണ് ഫാവിയുടെ ലോഹം എന്നറിയപ്പെടുന്നത്. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഓക്സിജൻ. ഓക്സിജനാണ് ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം. ബ്രൗൺ കോൾ എന്നറിയപ്പെടുന്നത് ലിഗ്നൈറ്റ്. ലിഗ്നൈറ്റിന് അറിയപ്പെടുന്നത് ബ്രൗൺ കോൾ എന്നാണ്. അമാൽഗത്തിലെ പ്രധാന ലോഹം മെർക്കുറി. മെർക്കുറിയാണ് അമാൽഗത്തിലെ പ്രധാന ലോഹം. അഗ്നിശമനികളിൽ ഉപയോഗിക്കുന്ന വാതകം കാർബൺ ഡയോക്സൈഡ്. കാർബൺ ഡയോക്സൈഡാണ് അഗ്നിശമനികളിൽ ഉപയോഗിക്കുന്ന വാതകം. മഗ്നീഷ്യം ആദ്യമായി വേർതിരിച്ചെടുത്ത ശാസ്ത്രജ്ഞൻ ഹംഫ്രി ഡേവി. ഹംഫ്രി ഡേവിയാണ് മഗ്നീഷ്യം ആദ്യമായി വേർതിരിച്ചെടുത്തത്. ഏറ്റവും സാന്ദ്രത കുറഞ്ഞ ലോഹം ലിഥിയം. ലിഥിയമാണ് ഏറ്റവും സാന്ദ്രത കുറഞ്ഞ ലോഹം. വജ്രത്തിന് സമാനമായ പരൽ ഘടനയുള്ള മൂലകമേത്? ജർമേനിയം. വജ്രത്തിന് സമാനമായ പരൽ ഘടനയുള്ള മൂലകമാണ് ജർമേനിയം. ഓസോൺ പാളി തടഞ്ഞു നിർത്തുന്ന കിരണം അൾട്രാവയലറ്റ്. അൾട്രാവയലറ്റ് കിരണങ്ങളെയാണ് ഓസോൺ പാളി തടഞ്ഞു നിർത്തുന്നത്. കർഷകർ മണ്ണിൽ കുമ്മായം ചേർക്കുന്നത് എന്തിനാണ്? അമ്ലഗുണം കുറയ്ക്കാൻ. അമ്ലഗുണം കുറയ്ക്കാനാണ് കർഷകർ മണ്ണിൽ കുമ്മായം ചേർക്കുന്നത്. സാധാരണ താപനിലയിൽ ഏറ്റവും കൂടുതൽ വികസിക്കുന്ന പദാർത്ഥം സീസിയം. സീസിയമാണ് സാധാരണ താപനിലയിൽ ഏറ്റവും കൂടുതൽ വികസിക്കുന്ന പദാർത്ഥം. വജ്രത്തിന് സമാനമായ പരൽ ഘടനയുള്ള മൂലകമേത്? ജർമേനിയം. വജ്രത്തിന് സമാനമായ പരൽ ഘടനയുള്ള മൂലകമാണ് ജർമേനിയം. ഓസോൺ പാളി തടഞ്ഞു നിർത്തുന്ന കിരണം അൾട്രാവയലറ്റ്. അൾട്രാവയലറ്റ് കിരണങ്ങളെയാണ് ഓസോൺ പാളി തടഞ്ഞു നിർത്തുന്നത്. കർഷകർ മണ്ണിൽ കുമ്മായം ചേർക്കുന്നത് എന്തിനാണ്? അമ്ലഗുണം കുറയ്ക്കാൻ. അമ്ലഗുണം കുറയ്ക്കാനാണ് കർഷകർ മണ്ണിൽ കുമ്മായം ചേർക്കുന്നത്. സാധാരണ താപനിലയിൽ ഏറ്റവും കൂടുതൽ വികസിക്കുന്ന പദാർത്ഥം സീസിയം. സീസിയമാണ് സാധാരണ താപനിലയിൽ ഏറ്റവും കൂടുതൽ വികസിക്കുന്ന പദാർത്ഥം. ജലത്തിൽ ഹൈഡ്രജൻ്റെയും ഓക്സിജൻ്റെയും അനുപാതം വ്യാപ്തത്തിൻ്റെ ജലത്തിൽ ഹൈഡ്രജൻ്റെയും ഓക്സിജൻ്റെയും അനുപാതം വ്യാപ്തത്തിൻ്റെ അടിസ്ഥാനത്തിൽ. ജലത്തിൽ ഹൈഡ്രജൻ്റെയും ഓക്സിജൻ്റെയും അനുപാതം വ്യാപ്തത്തിൻ്റെ അടിസ്ഥാനത്തിൽ 2:1. ഹാർഡ് കോൾ എന്നറിയപ്പെടുന്ന കൽക്കരി ഇനം ആന്ത്രാസൈറ്റ്. ആന്ത്രാസൈറ്റിനെയാണ് ഹാർഡ് കോൾ എന്നറിയപ്പെടുന്നത്. ജലത്തിൻ്റെ പി എച്ച് മൂല്യം 7. 7 ജലത്തിൻ്റെ പി എച്ച് മൂല്യം. ഭൂഗോളത്തിൻ്റെ എത്ര ശതമാനമാണ് ഓക്സിജൻ? 28. ഭൂഗോളത്തിൻ്റെ 28% ഓക്സിജൻ. മഗ്നീഷ്യം സിലിക്കേറ്റ് വ്യാപകമായി അറിയപ്പെടുന്ന പേര് ടാൾക്ക്. ടാൾക്ക് എന്നാണ് മഗ്നീഷ്യം സിലിക്കേറ്റിനെ അറിയപ്പെടുന്നത്. അയൺ സൾഫേറ്റിൻ്റെ നിറം പച്ച. പച്ചയാണ് അയൺ സൾഫേറ്റിൻ്റെ നിറം. അലക്കുകാരത്തിൻ്റെ രാസനാമം സോഡിയം കാർബണേറ്റ്. സോഡിയം കാർബണേറ്റ് ആണ് അലക്കുകാരത്തിൻ്റെ രാസനാമം. അസുറൈറ്റ് എന്നത് ഏത് ലോഹത്തിൻ്റെ അയിരാണ്? ചെമ്പ്. ചെമ്പിൻ്റെ അയിരാണ് അസുറൈറ്റ്. ചെമ്പിൻ്റെ അയിര് അസുറൈറ്റ്. RDX എന്നതിൻ്റെ പൂർണ്ണരൂപം റിസർച്ച് ഡിപ്പാർട്ട്മെൻറ്റ് എക്സ്പ്ലോസീവ്. RDX എന്നാൽ റിസർച്ച് ഡിപ്പാർട്ട്മെൻറ്റ് എക്സ്പ്ലോസീവ്. ആൽക്കഹോൾ നിർമ്മാണത്തിൻ്റെ ഉപോത്പന്നം. ആൽക്കഹോൾ നിർമ്മാണത്തിൻ്റെ ഉപോത്പന്നം കാർബൺ ഡയോക്സൈഡ്. കാർബൺ ഡയോക്സൈഡ് ആണ് ആൽക്കഹോൾ നിർമ്മാണത്തിൻ്റെ ഉപോത്പന്നം. LPGയുടെ ചോർച്ച കണ്ടെത്താൻ ചേർക്കുന്ന പദാർത്ഥം മെർക്യാപ്റ്റൻ. മെർക്യാപ്റ്റൻ ആണ് LPGയുടെ ചോർച്ച കണ്ടെത്താൻ ചേർക്കുന്ന പദാർത്ഥം മെർക്യാപ്റ്റൻ. എല്ലാ ആസിഡുകളിലും അടങ്ങിയിരിക്കുന്ന മൂലകം ഹൈഡ്രജൻ ആണ്. ഹൈഡ്രജൻ ആണ് എല്ലാ ആസിഡുകളിലും അടങ്ങിയിരിക്കുന്ന മൂലകം. എല്ലുകളുടെയും പല്ലുകളുടെയും ശക്തി നിലനിർത്താൻ ആവശ്യമായ ഘടകം കാൽസ്യമാണ്. കാൽസ്യമാണ് എല്ലുകളുടെയും പല്ലുകളുടെയും ശക്തി നിലനിർത്താൻ ആവശ്യമായ ഘടകം. റെഫ്രിജറേറ്ററിൽ ഉപയോഗിക്കുന്ന വാതകം ഫ്രിയോൺ. ഫ്രിയോൺ ആണ് റെഫ്രിജറേറ്ററിൽ ഉപയോഗിക്കുന്ന വാതകം ഫ്രിയോൺ. ഉപ്പ് കഴിഞ്ഞാൽ കടൽവെള്ളത്തിൽ നിന്ന് വാണിജ്യപരമായി ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന പദാർത്ഥം അയഡിൻ ആണ്. അയഡിൻ ആണ് ഉപ്പ് കഴിഞ്ഞാൽ കടൽവെള്ളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന പദാർത്ഥം. ഏറ്റവും ക്രിയാശീലമുള്ള മൂലകം ഫ്ലൂറിൻ. ഫ്ലൂറിൻ ആണ് ഏറ്റവും ക്രിയാശീലമുള്ള മൂലകം. ഏറ്റവും കൂടുതൽ അളവിൽ ഭൂവൽക്കത്തിൽ കാണപ്പെടുന്ന റേഡിയോ ആക്റ്റീവ് മൂലകം യുറേനിയം.
യുറേനിയമാണ് ഏറ്റവും കൂടുതൽ അളവിൽ ഭൂവൽക്കത്തിൽ കാണപ്പെടുന്ന റേഡിയോ ആക്റ്റീവ് മൂലകം. ഏറ്റവും ഭാരം കുറഞ്ഞ വാതകം ഹൈഡ്രജൻ. ഹൈഡ്രജനാണ് ഏറ്റവും ഭാരം കുറഞ്ഞ വാതകം. കൃത്രിമമായി പഴങ്ങൾ പഴുപ്പിക്കാൻ ഉപയോഗിക്കുന്ന മാരകമായ വസ്തു കാർബൈഡ്. കാർബൈഡാണ് കൃത്രിമമായി പഴങ്ങൾ പഴുപ്പിക്കാൻ ഉപയോഗിക്കുന്ന മാരകമായ രാസവസ്തു. നീന്തൽ കുളങ്ങൾ അണുവിമുക്തമാക്കാൻ ഉപയോഗിക്കുന്ന വാതകം ക്ലോറിൻ. ക്ലോറിനാണ് നീന്തൽ കുളങ്ങൾ അണുവിമുക്തമാക്കാൻ ഉപയോഗിക്കുന്ന വാതകം. നീറ്റുകക്കയിൽ അടങ്ങിയിരിക്കുന്ന പ്രധാന രാസവസ്തു കാൽസ്യം ഓക്സൈഡ്. കാൽസ്യം ഓക്സൈഡാണ് നീറ്റുകക്കയിൽ അടങ്ങിയിരിക്കുന്ന പ്രധാന രാസവസ്തു. പി വി സി കണ്ടുപിടിച്ചത് ഹെൻറി വിക്ടോർ റെജിനോൾഡ്. ഹെൻറി വിക്ടോർ റെജിനോൾഡാണ് 1838 പി വി സി കണ്ടുപിടിച്ചത്. ഹെൻറി വിക്ടോർ റെജിനോൾഡ്. നേർപ്പിച്ച അസറ്റിക് ആസിഡ് അറിയപ്പെടുന്ന പേര് വിനാഗിരി. നേർപ്പിച്ച അസറ്റിക് ആസിഡിനെ വിളിക്കുന്ന പേരാണ് വിനാഗിരി. ഫോസിൽ ഇന്ധനം ഏത് രൂപത്തിലാണ് ഏറ്റവും കൂടുതൽ ലഭിക്കുന്നത്? പെട്രോളിയം. പെട്രോളിയം രൂപത്തിലാണ് ഫോസിൽ ഇന്ധനം ഏറ്റവും കൂടുതൽ ലഭിക്കുന്നത്. ബോർഡോ മിശ്രിതം കണ്ടുപിടിച്ചത് മില്ലാർഡെറ്റ്. മില്ലാർഡെറ്റാണ് ബോർഡോ മിശ്രിതം കണ്ടുപിടിച്ചത്. സോഡിയം പൊട്ടാസ്യം എന്നിവ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞർ ഹംഫ്രി ഡേവി. ഹംഫ്രി ഡേവിയാണ് സോഡിയം പൊട്ടാസ്യം എന്നിവ കണ്ടുപിടിച്ചത്. തീ കത്താൻ സഹായിക്കുന്ന വാതകം ഓക്സിജൻ. ഓക്സിജനാണ് തീ കത്താൻ സഹായിക്കുന്ന വാതകം.